നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ മല്ലിയില അല്ലെങ്കിൽ മല്ലിച്ചപ്പ്, മല്ലിത്തഴ ഇത് നമുക്ക് വളർത്തിയെടുക്കാം. ഞാനിത് വിത്തുകളൊക്കെ വെക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ മല്ലി വിത്താണ്. നല്ല ക്വാളിറ്റിയുള്ള വിത്തായിരിക്കണം, എന്നാലേ നമുക്ക് നല്ല അതായത് മുളച്ച് കിട്ടുള്ളൂ. ഇത് ഞാൻ ആദ്യം ഒന്ന് ചപ്പാത്തിയുടെ കോലുണ്ടല്ലോ, അത് ഉപയോഗിച്ചൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ കോലെന്നല്ല, എങ്ങനെയായാലും നമുക്കത് രണ്ടായിട്ട് പൊളിഞ്ഞ് കിട്ടണം, അതാണ്. ഇത് ഞാൻ മണ്ണൊരുക്കി വെച്ച ഒരു ഡ്രമ്മാണ്, അതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ വിത്ത് പാകി കൊടുത്തിട്ടുണ്ട്. മണ്ണ് ഒന്ന് മേലോടം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ചാണകപ്പൊടി, ചകിരിച്ചോറൊക്കെ ചേർത്ത് തയ്യാറാക്കിയ മണ്ണാണിത്. നമുക്കൊന്ന് നനച്ച് കൊടുക്കണം. അത് നന വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ഫോഴ്സിൽ വെള്ളം അതിലേക്ക് വീഴാൻ പാടില്ല. ഇതുപോലൊരു പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു വലിയ ബോട്ടിലിൽ കുഞ്ഞു കുഞ്ഞു ഓട്ടകൾ ഇട്ട് കൊടുത്തിട്ട് അത് ഉപയോഗിച്ച് നനച്ച് കൊടുക്കാം. ഇത് വായി കൊടുത്ത് അഞ്ചാം ദിവസമായപ്പോൾ ഇങ്ങനെ ചെറിയ കുറച്ച് മുളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 10 ദിവസമായപ്പോൾ ഇത്രയും മുള വന്നു. ഈ സമയം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ താഴ്ത്തി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഈ ചെടി മുറിഞ്ഞ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു 18 ദിവസമാകുമ്പോഴേക്കും ഇത്രയും വളർന്നു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മല്ലിത്തഴ ഇത്രയും ആയിട്ടുണ്ട്. വളരെ ചെറിയൊരു ശ്രദ്ധ കൊണ്ടു നമുക്ക് നല്ല രീതിയിൽ മല്ലിത്തഴ വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് വെയിൽ കിട്ടണമെന്നൊന്നും ഇല്ല, ചെറിയ വെയിൽ കിട്ടുന്ന സ്ഥലമായാലും ഇത് വളരും.